ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളും കർത്തൃദാസന്മാരും അടങ്ങുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 11-ാം നാൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചും ദൈവാശ്രയ ബോധത്തോടെ കർത്താവിനോട് എത്രയും പറ്റിച്ചേർന്ന് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഈ മാസം അധികം പ്രാർത്ഥിപ്പാൻ, ദൈവത്തോട് അഭയാചന കഴിക്കാൻ, കർത്താവിൻ്റെ വചനം കേൾപ്പാൻ, ദൈവത്തിൽ ഏകാഗ്രചിത്തരായിരിക്കാൻ നമുക്ക് തരുന്ന എല്ലാ അസുലഭ സന്ദർഭങ്ങൾക്കായിട്ടും ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നും ദൈവം നമുക്കേറെ നന്മകളും കൃപകളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ. അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതെ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ജീവിപ്പാൻ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി ഞാൻ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പഴയ നിയമത്തിൽ ഹഗ്ഗായി പ്രവചനം ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇന്നത്തെ ആലോചനയ്ക്കായി ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 9-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവാലയത്തിൻ്റെ പണിയാണ്. ശലോമോൻ്റെ ആലയം തകർക്കപ്പെട്ടതിന് ശേഷം സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ വന്നുള്ള പണി നടക്കുകയാണ്. ആ പണിയോട് ബന്ധപ്പെട്ട് ദൈവം തൻ്റെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഉറപ്പിന് വേണ്ടി പ്രവചിക്കുകയാണ്. പണി മുടക്കുന്ന, പണി തടസ്സം നിൽക്കുന്ന, പണി പെൻഡിങ് ആവുന്ന പല പ്രശ്നങ്ങളും നേരിടുമ്പോൾ ദൈവം പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ ദൂത് കൊടുത്ത് എൻകറേജ് ചെയ്യുകയാണ്. പ്രവചന ദൂതുകൾ പലതും നമ്മളെ മുന്നോട്ട് നയിക്കാൻ, ജീവിക്കാൻ, പ്രേരിപ്പിക്കാൻ നമുക്ക് ഉത്തേജനം തരുന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മളോടുള്ള ബന്ധത്തിൽ ആ വിധത്തിലാണ് കൃപാവരപ്രാപ്തരായിരിക്കുന്ന കർത്തൃദാസന്മാരെ നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രവചനമുണ്ട്, പ്രവാചകനുണ്ട്, പക്ഷെ പ്രശ്നം അതിന് ഓപ്പോസിറ്റ് കള്ളപ്രവാചകന്മാരുണ്ടെന്ന് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ പ്രവചനങ്ങളൊക്കെയും നമ്മളെ ശക്തീകരിക്കും. വാഗ്ദത്തം അടങ്ങിയതാണ് പല പ്രവചനങ്ങളും. ഇവർ ഫെഡപ്പ് ആക്കുന്നു. ആ സമയത്ത് ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരാണ് ഹഗ്ഗായി, സക്കരിയാവ് തുടങ്ങിയ പ്രവാചകന്മാർ. അവരിലൂടെ ദൈവമായ കർത്താവ് ഉറപ്പിക്കുകയാണ്. അപ്പോൾ ആ പണി മുടങ്ങിക്കിടക്കുമ്പോൾ, അല്ലെങ്കിൽ പണി അങ്ങനെ ആലയം ശൂന്യമായി കിടക്കുന്നു എന്നാണ് 1:4 പറയുന്നത്. ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? അപ്പോൾ ആലയത്തിൻ്റെ ശൂന്യത, ആലയത്തിൻ്റെ ഇവിടെ ശൂന്യത എന്ന് പറയുന്നത് അത് തീർന്നിട്ടില്ല, 10-16 വർഷങ്ങൾ അങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഹഗ്ഗായി പ്രവാചകനിൽ കൂടെ ദൈവം പറയുന്നൊരു പ്രവചനമാണ്. അതിന് ദീർഘകാല വീക്ഷണങ്ങൾ, പല കാലഘട്ടത്തെ ഒന്നിച്ച് ചേർത്ത് പശ്ചാത്തലമൊരുക്കിക്കൊണ്ടാണ് ഈ പ്രവചനം പറയുന്നത്. അതിൻ്റെ പൂർണ്ണത നമുക്ക് പിടികിട്ടണമെങ്കിൽ 2-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. 7 അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. 6 മുതൽ വായിക്കുമ്പോഴേക്ക് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും, ഞാൻ സകല ജാതികളെയും ഇളക്കും. അടുത്തത്, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പാണ്: ഈ ആലയത്തിൻ്റെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. 2-3 കാര്യങ്ങളാണ് പറയാൻ വേണ്ടി ഞാൻ ഇന്ന് ദൈവം എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. 1, ഈ 6-7 വാക്യങ്ങൾ കണ്ടോ, സകലത്തെയും ഇളക്കും എന്നൊരു വാക്കാണ് എഴുതിയിരിക്കുന്നത്. ഇളക്കം, ഇളക്കമെന്ന് പറയുന്നത് ഒരു അസ്വസ്ഥതയാണ്, അങ്ങ് ഇളകുകയാണെന്ന് പറയുന്നത്. നമുക്കറിയാം, ഇങ്ങനെ എപ്പോഴും മനുഷ്യനാണെങ്കിലും എന്താണെങ്കിലും സ്റ്റിൽ ഇങ്ങനെ അനങ്ങാതെ, പ്രതിസന്ധി ഉണ്ടാക്കാതെ അങ്ങനെ നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരിളക്കമെന്ന് പറയുന്നത് അസ്വസ്ഥതയാണ്. നമ്മളൊരു കസേരയിൽ ഇരിക്കുക, ഒരു കൊച്ചം വന്ന് ഇങ്ങനെ ഇളക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വരിതറാന്ന് പറയും. നമ്മൾ കട്ടിലെ കിടക്കുന്ന സമയത്ത് കട്ടിലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ബഹളം വയ്ക്കും. എല്ലാം ശാന്തമായിട്ട് ഒതുങ്ങിപ്പോകുന്നതാണ് മനുഷ്യന് പൊതുവിലിഷ്ടം. 99% ആളുകൾക്ക് ഇഷ്ടം ഇളക്കമൊന്നുമില്ലാതെ, ഇളക്കപ്പെരുപ്പും ഇല്ലാതെ, വലിയ പ്രയാസമൊന്നുമില്ലാതെ ഉള്ളത് കൊണ്ട് അങ്ങ് പോകുന്ന ഇഷ്ടം. എന്നാൽ ദൈവത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്. ദൈവം ചെയ്യുന്ന പരിപാടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളരെ സുരക്ഷിതമായിട്ടിരിക്കുന്നതിനെ ഇളക്കും. നമ്മൾ കഴുകനെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, കഴുകൻ തൻ്റെ കൂടിളക്കി പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ. ഇപ്പോൾ ഒരിളക്കം, കൂടിളക്കുക. നമ്മളൊരു പാട്ട് പാടില്ലേ, കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാൻ നമ്മെ ശീലിപ്പിച്ചു. ഇപ്പോൾ ഒരിളക്കം ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ട കാര്യമാണ്.
നമ്മളിങ്ങനെ കുഴപ്പമില്ലാതെ ഇത് മതിയെന്നും പറഞ്ഞ് ആത്മീയത്തിലാണെങ്കിലും ഭൗതികത്തിലാണെങ്കിലും ജീവിതത്തിനകത്താണെങ്കിലും ഒതുങ്ങിക്കൂടി പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ കഴുകൻ്റെ കുഞ്ഞ് കഴുകൻ്റെ കൂട്ടിനകത്ത് നല്ല പഞ്ഞിയും ചകിരിയൊക്കെ വെച്ചാൽ കഴുകൻ കൂടുണ്ടാക്കുന്നതെന്ന് പറയുന്നു. ആ കൂട്ടിനകത്ത് നല്ല സുഖമായിട്ടിങ്ങനെ സ്തോത്രം അമ്മ കൊണ്ടി കൊടുക്കുന്ന ആഹാരവുമായിട്ടിങ്ങനെ ഇളകാതെ ആടാതിരിക്കുന്ന സമയത്ത് ഈ കഴുകൻ തന്നെ കൂടളക്കാൻ തുടങ്ങും. കൂടിട്ടിങ്ങനെ കൊത്തിക്കൊണ്ട് അങ്ങ് ഓലയ്ക്കും ചുണ്ടുകൊണ്ട്. അപ്പോൾ അപ്പോൾ ഭയമാവും കഴുകൻ കുഞ്ഞുങ്ങൾക്ക്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഈ കൂടളകിയെങ്കിലേ പറക്കാൻ പഠിക്കുകയുള്ളൂ എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം. അതിൻ്റെ മർമ്മം അതാണ്. ഞാൻ കഴുകനിലേക്ക് പോകുന്നില്ല, ഇവിടെ പറയാം. ചില ഇളക്കങ്ങൾ ജീവിതത്തിൽ വരും. ആകെ ഇരിക്കുന്നിടം ഇളക്കും. നമ്മുടെ സ്ഥാപനത്തെ ഇളക്കും, ചിലപ്പോൾ കുടുംബത്തെ ഇളക്കും, കുടുംബ ജീവിതത്തെ ഇളക്കും, കുഞ്ഞുങ്ങളുടെ ലൈഫിനെ ഇളക്കും. ആ ഇളക്കം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിരിക്കുന്ന വിമിഷ്ടം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസം നേരിടും. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പോളിസി, ബൈബിളിനൊരു പോളിസിയുണ്ട്, ആത്മീയതയ്ക്കൊരു പോളിസിയുണ്ട്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ചുമ്മാ എന്തെങ്കിലും അങ്ങ് ചെയ്യുമല്ല ദൈവം. ദൈവത്തിനൊരു പോളിസിയുണ്ട്. സ്തോത്രം. അപ്പോൾ പഴയത് ഉരിഞ്ഞ് കളഞ്ഞിട്ടേ ദൈവം പുതിയതിനെ ധരിപ്പിക്കുന്നത്. അതൊരു പോളിസിയാണ്. അപ്പം നമ്മൾ വസ്ത്രം ധരിക്കുന്നതിന് പഴയ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്ന് മുഷിഞ്ഞ വസ്ത്രം എല്ലാം ഊരിക്കളഞ്ഞ് നമ്മളൊന്ന് കുളിച്ചിട്ട് വന്നിട്ട് പുതിയ വസ്ത്രം ധരിപ്പിക്കുക, ഇതൊരു പോളിസിയാണ്. അല്ലാതെ പഴയതിൻ്റെ പുറത്തേക്ക് പിന്നെയും പിന്നെയും മുകളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറ്റും? അത് പഴയത് ഊരിക്കളയും, എന്നിട്ടാണ് പുതിയത് ധരിപ്പിക്കുന്നത്. അതുതന്നെയാണ് ബൈബിളിൻ്റെ തത്വവും. ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, ജീവിതത്തിൻ്റെ ചില പഴയ ചിന്തകൾ, ജീവിതത്തിൻ്റെ ചില പറ്റിപ്പിടിച്ച പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തിയ, നിങ്ങളെ ജീവിതത്തെ നിങ്ങളെ കെട്ടിക്കളഞ്ഞ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളെ ദൈവം ഇളക്കുക. ഈ മരത്തിലൊക്കെ ശരിക്കും ഇളക്കുമ്പോൾ, ഈ കാറ്റടിക്കുന്നതിനെക്കുറിച്ചൊക്കെ പൊതുവിൽ കേട്ടിട്ടുണ്ട്, വൃക്ഷങ്ങളിൽ ഭയങ്കരമായിട്ട് കാറ്റടിക്കുമ്പോഴാണ് വേര് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. സ്തോത്രം. കാറ്റടിക്കുമ്പോഴായി പഴുത്ത ഇലയും ഉണക്ക കൊമ്പുകളൊക്കെ അടർന്നു വീഴും. അങ്ങനെ സംഭവിക്കട്ടെ. സ്തോത്രം. വേണ്ടാത്തതെല്ലാം അടർന്നു വീഴട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ഒരിളക്കത്തിന് ശേഷം ഒരു വിടുതലുണ്ട്. ഇവിടെ ഇതാ ഈ വാക്കുകൾ ശ്രദ്ധിച്ചേ, ഞാൻ കരയെയും കടലിനെയും ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും എല്ലാം ഇളക്കും. തമ്പുരാൻ പറയുക, ഞാൻ ഇളക്കും. മനുഷ്യൻ സുരക്ഷിതമാണെന്ന് തോന്നുന്ന എല്ലാ സ്ഥാനങ്ങളെയും ദൈവം ചിലപ്പോൾ ഇളക്കിക്കളയും. നീ കുഴപ്പമൊന്നുമില്ലാതെ എത്ര നന്നായി പഠിച്ചു, എത്ര നന്നായി ജീവിച്ചു, എത്രയും പെട്ടെന്ന് കൂട്ടുകാരികളിൽ പരമായി ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ സുരക്ഷിതമായൊരു സ്ഥാനത്തെത്തി എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നു കയറിയ മറ്റൊരിളക്കം. ഇന്ന് എന്നോട് പറയുന്നു, കുറേ നാളുകളായി ഇളകിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, ഇളകിക്കൊണ്ടിരിക്കുന്ന കുടുംബ ജീവിതങ്ങൾ ഒരു മരത്തിൻ്റെ കൊമ്പിട്ട് കുലുക്കുന്നത് പോലെ നിനക്ക് നിൽക്കാൻ പറ്റാത്ത ഭീതിയും ഭയവും അകത്ത് തോന്നത്തക്ക രീതിയിൽ എൻ്റെ ജീവിതം എന്താകും, ഇങ്ങനെ പോയാൽ ഈ കുലുക്കത്തിനിടയിൽ ഞാൻ എന്തായിത്തീരും, എനിക്ക് നാളുകളുണ്ടോ, എൻ്റെ നാളുകൾ എന്തായിത്തീരുമെന്ന് ചിന്തിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ദൂതായി തന്നെ ഇന്ന് പകൽക്കാലം പറയുന്നു, ഇളക്കത്തിനപ്പുറം ദൈവം എന്തോ കണ്ടിട്ടുണ്ട്. ഇത് സാത്താനല്ല ഇളക്കുന്നത്, ഇത് മനുഷ്യനല്ല ഇളക്കുന്നത്, പ്രകൃതി ദുരന്തത്താൽ ഇളകുന്നതല്ല, ഇത് ദൈവം ഇളക്കുന്നതാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഇതുപോലെ ഇളക്കം ദൈവം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇളക്കുന്നത് നന്മയ്ക്കാ. ഇളക്കം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇളക്കം കഴിയുമ്പോൾ സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ഇളകിക്കഴിയുമ്പോഴാണ് അതിനിടയിൽ, സ്തോത്രം, ഒരിളക്കത്തിന് ശേഷം നീ ദൈവ പൈതലാണെങ്കിൽ, നീ ദൈവത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ട ആളാണെങ്കിൽ, ഇവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കകത്ത് അങ്ങനെയാണ്. ഒരിളക്കം കഴിയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു സകല ജാതികളുടെയും മനോഹര വസ്തു എന്ന് പറഞ്ഞാൽ പല ട്രാൻസ്ലേഷൻ പലത് എഴുതിയിരിക്കുന്നത് ജനങ്ങളുടെ പ്രതീക്ഷ എന്താണ് ഈ എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഇത് കർത്താവായ യേശുവിനെക്കുറിച്ചുള്ളൊരു പ്രവചനമാണ്. സകല ജാതികളുടെയും പ്രതീക്ഷ ആരിലാണ്? സകല ജാതികളും പ്രതീക്ഷ വച്ചിരിക്കുന്ന ആരിലാണ്? ആ എല്ലാ ജാതികളുടെയും മനോഹര വസ്തു എന്ന് പറയുന്നത് ആരാണ്? സ്തോത്രം. ലോകം കണ്ടതിൽ വെച്ച് സകല ജാതികളും ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും ജാതികളും എല്ലാം, സ്തോത്രം, കണ്ടെത്തിയ മനോഹര വസ്തു കർത്താവായ യേശുവാണ്. അപ്പോൾ ഈ ഇളക്കത്തിന് ശേഷം യേശു ക്രിസ്തു കയറി വരും. സ്തോത്ര ഹല്ലേലൂയ. ഇളകുമ്പോൾ ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിലെ കർത്താവിനെ കണ്ടെന്നിരിക്കുകയില്ല. അത് ലാസറിൻ്റെ വീട്ടിൽ മാർത്തയോടും മറിയോടും ചോദിച്ചാൽ അറിയാം. ലാസർ ദീനമായി കിടക്കുന്നു, അവരുടെ മൂന്ന് പേരടങ്ങുന്ന ആ സുന്ദര കുടുംബം. ലാസർ മരണത്തിലേക്ക് പോവുക, ഇളകുക, ഇരിക്കുന്നിടം ഇളകുക, ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നുക. യേശുവിനെ കണ്ടില്ല, ഇളകി മറിഞ്ഞു. യഹൂദന്മാർ ഇളകി. അവനെന്തിയെ, നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തിയെ, നീ ബന്ധുക്കൾ ചാർച്ചക്കാർ സ്വന്തക്കാരെല്ലാം ചോദ്യം ചെയ്യാൻ തുടങ്ങി.
നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇളകി മറിയുമ്പോൾ, ബന്ധുക്കളും സ്വന്തക്കാരും മൊനവച്ച വാക്ക് ചോദിക്കുമ്പോൾ, അവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോൾ നീ ഭാരപ്പെടരുത്. അതിൻ്റെ പുറകിൽ നീ കണ്ട മനോഹര ശ്രേഷ്ഠൻ കയറി വരും. യേശു ലാസറിൻ്റെ വീട്ടിലേക്ക് വന്നതുപോലെ ഇളക്കം എല്ലാം കഴിഞ്ഞ് എല്ലാവരും ശാന്തമായിട്ട്, എല്ലാവരും പിന്നെ ചോദ്യങ്ങളും പറച്ചിലുകളൊക്കെ നിർത്തിക്കഴിഞ്ഞപ്പോൾ തേ വരുന്നു മനോഹര വസ്തു, തേ വരുന്നു യേശു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് കയറി വന്നു. എത്രയോ പേരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഞാൻ ഉറപ്പു തരാം, സ്വർഗത്തിലെ ദൈവത്താൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ചില ഇളക്കങ്ങൾ, ആ ഇളക്കത്തിന് ശേഷം ചിലരെ ദൈവം ഇളക്കാൻ സമ്മതിക്കും, ചിലർ നിമിത്തം നീ ഇളകിപ്പോകും. അങ്ങനെ ഇളകിക്കഴിയുമ്പോൾ യേശു നിനക്ക് വേണ്ടി മനോഹര വസ്തു, പ്രതീക്ഷ കയറി വരും. അങ്ങനെ കയറി വന്നതിന് ശേഷമാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, അവനിങ്ങ് വന്നു കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന വാക്കാണ്, ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. ഇളകിക്കഴിഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ദൈവമില്ലാത്തവൻ, ദൈവീക നിരീക്ഷണത്തിൽ പെടാത്തവൻ, ദൈവത്തിൻ്റെ കാര്യത്തിനകത്ത് ഒന്നും വലിയ താല്പര്യമില്ലാത്തവർ, അവർക്കൊക്കെ ഇളക്കം ഉണ്ടാകാം, ഈ ഇളക്കത്തെ ബാധിക്കാം. അത് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ തീരും. എന്നാൽ ദൈവത്തിൻ്റെ കൺട്രോളിലാണ് ഇപ്പോഴും നിൻ്റെ കുടുംബം, നിൻ്റെ ജീവിതം. പ്രശ്നങ്ങൾ കണ്ടേക്കാം സഹോദരി സഹോദരന്മാരെ, കുറച്ച് നാളുകളായിട്ട് ഇളകി നിൽക്കുമായിരിക്കാം, ഒന്നും ഉറച്ചിട്ടുണ്ടാകില്ല. ഒന്ന് ഉറച്ചെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത കാറ്റ് വരും, ഇളക്കം പിന്നെ സംഭവിക്കും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടും വേദനപ്പെട്ടും നിൽക്കുവാണെങ്കിൽ, ഇതാ കർത്താവ് പറയുന്നു, സ്തോത്രം, ഞാൻ കയറി വരും നിൻ്റെ ജീവിതത്തിലേക്ക്. മനോഹര വസ്തു, നിൻ്റെ പ്രതീക്ഷയുടെ നായകൻ കയറി വരും. അത് കഴിയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ആലയത്തിൻ്റെ, ആലയം എന്ന് പറയുന്നത് ഇന്നത്തെ ദൂതിനകത്ത് അല്ലെങ്കിൽ ഇന്നത്തെ വ്യാഖ്യാനമനുസരിച്ച്, ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് കെട്ടിടമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനമാണ് സ്തോത്രം ദൈവാലയം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം, ഈ ആലയത്തിൻ്റെ മഹത്വം മുമ്പിലത്തേതിലും സ്തോത്രം ശ്രേഷ്ഠമായിരിക്കും. ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം, കേട്ടോ, പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും സ്തോത്രം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് വന്നതോടുകൂടെ കാലത്തെ രണ്ടായി തിരിക്കുക, മുമ്പിലത്തേതും പിന്നത്തേതും എന്ന് തിരിക്കുക. ജീവിതത്തെ മുമ്പിലത്തേതും പിന്നത്തേതും എന്ന് തിരിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിയാണ് കർത്താവായ യേശു. സ്തോത്രം, എത്രയോ പേരുടെ ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്കുണ്ട്, ആ വാക്ക് സ്തോത്രം തിമോത്തിയോസിൻ്റെ ലേഖനത്തിലാണ്. ഒന്ന് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൻ്റെ ആദ്യത്തെ അദ്ധ്യായത്തിൽ പറയുന്നുണ്ട്, മുമ്പേ ഞാൻ ദൂഷകനായിരുന്നു, മുമ്പേ ഞാൻ ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു മുമ്പ്. സ്തോത്രം, അന്നും പുള്ളി യഹൂദ മതത്തിൻ്റെ ആളാണ്, പക്ഷേ അന്നത്തെ കാര്യത്തെക്കുറിച്ച് പറയുന്നു, എന്നാൽ യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടെ ഞാൻ നിഷ്ഠൂരനല്ല, ഞാൻ ക്രൂരനല്ല, ഞാൻ പ്രസംഗിയും ഉപദേഷ്ടാവുമായി മാറി. യേശു വരുമ്പോൾ ജീവിതം മാറുകയാണ്, യേശു വരുമ്പോൾ മഹത്വം വർദ്ധിക്കുകയാണ്, ഇളക്കം നിൽക്കുകയാണ്. സ്തോത്രം, അവൻ നിന്നെ മഹത്വപൂർണ്ണമാക്കി തീർക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചിലരോട് പ്രവചന ദൂതായി പറയാം, ജീവിതത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട്, മുമ്പിലത്തേതും പിന്നത്തേതും. ഈ ഏത് ആത്മീക കാര്യങ്ങൾ, എന്തിനേറെ പറയുന്നു, ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ പോലും മുമ്പിലത്തേതും പിമ്പിലത്തേതുമായിട്ട് മാറുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, നിനക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയും, കുഞ്ഞ് ജനിക്കുന്നതിനേക്കാൾ മുമ്പ്, കുഞ്ഞ് ജനിക്കുന്നതിന് ശേഷം. നിൻ്റെ വിവാഹം കഴിയുമ്പോൾ പറയും, വിവാഹത്തിന് മുമ്പ്, വിവാഹത്തിന് ശേഷം. സ്തോത്രം, നിൻ്റെ വീട്ടിൽ സ്തോത്രം എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം, വീട് വെച്ചു, വീട് വെക്കുന്നതിനേക്കാൾ മുമ്പ് പറയും, വീട് വെക്കുന്നതിനേക്കാൾ മുമ്പ്, വീട് വെച്ചതിന് ശേഷം. 5 സെൻറ്റ് സ്ഥലം മേടിച്ചു, സ്ഥലം മേടിക്കുന്നതിനേക്കാൾ മുമ്പ്, സ്ഥലം മേടിച്ചതിന് ശേഷം. നിനക്കൊരു രോഗം വന്നു, രോഗം വരുന്നതിനേക്കാൾ മുമ്പ്, രോഗം വന്നതിന് ശേഷം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രധാനപ്പെട്ട ആൾ മരിച്ചു, സ്വന്തം പ്രായമാകുമ്പോൾ അങ്ങനെ സംഭവിക്കുമല്ലോ, അപ്പച്ചൻ മരിച്ചതിന് മുമ്പ്, അപ്പച്ചൻ മരിച്ചതിന് ശേഷം. അപ്പോൾ ഓരോ സംഭവങ്ങളും ഒരു കാലഘട്ടത്തെ രണ്ടായി തിരിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആത്മാവിൽ നിൽക്കുന്നിടത്ത് ആരും കേൾക്കുന്നില്ല, സ്വർഗം കേൾക്കട്ടെ എന്ന് പ്രതികരിക്കാമോ? ഈ കാര്യം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പും 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പിമ്പും എന്ന
ഒരു കാലഘട്ടം വരും. ഈ സന്ദേശം കേൾക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ശ്രോത്ര ഒന്നൊന്നേകാം വർഷങ്ങൾ പിന്നിടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ചിലപ്പോൾ 5 മാസമായി, 6 മാസമായി, 12 മാസമായി, ചിലപ്പോൾ 1 മാസമായി, ചിലപ്പോൾ 2 ആഴ്ചയെ കേൾക്കാൻ തുടങ്ങിയിട്ട്, ഞാനൊരു ദൂത് പറയാം, നീ ദൈവത്തിൻ്റെ വചനം നിരന്തരമായി കേൾക്കാൻ തുടങ്ങിയതിന് മുമ്പും കേൾക്കാൻ തുടങ്ങിയതിന് പിമ്പും ശരിക്കും പരിശോധിച്ചാൽ ഇതിനെല്ലാം രണ്ടായി മാറുന്നുണ്ട്. സ്വർഗം ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞ കാതലായ, കണ്ണിയായ, കണ്ണായ ദൂത് ഞാൻ പറയാം, ജീവിതത്തിൻ്റെ കഥനവേളകളിൽ ഇളകിയാടി നിൽക്കുന്ന, ഉറയ്ക്കാതെ എല്ലാം ഇളകി, നിൽക്കുന്നിടം ഇളകി, വീട്ടുകാരിളകി, നീ നിമിത്തം നിൻ്റെ കുടുംബം ഇളകി, നിൻ്റെ അപ്പൻ ഇളകി, നിൻ്റെ അമ്മ ഇളകി, സുന്ദര കുടുംബമായിരുന്ന നിൻ്റെ ജീവിതം ആകപ്പാടെ മനസ്സിളകി, ദുഃഖത്തിൻ്റെ പ്രയാസങ്ങൾ കരിനിഴൽ വീഴിച്ചു, ആകെ നിനക്കും വിഷമമായി. ഞാൻ നിമിത്തം എൻ്റെ ഡാഡി ഇളകിയല്ലോ, ഞാൻ നിമിത്തം എൻ്റെ മമ്മി ഇളകിയല്ലോ, ഞാൻ നിമിത്തം എൻ്റെ കുഞ്ഞുങ്ങൾ ഇളകിയല്ലോ എന്നൊരു തോന്നൽ വന്നു. ദൈവാത്മാവ് പ്രവചനമായി പറയുന്നു, ഈ ഇളക്കം നഷ്ടത്തിനല്ല, ഈ ഇളക്കം നിനക്ക് മുമ്പും പിൻപും എന്ന് രണ്ട് കാലം തരാനാണ്. സ്വർഗം പറയുന്നു, ഇളകി നിന്ന പ്രിയപ്പെട്ടവരെ, ആടി ഉലയുന്നവരെ, നിലനിൽപ്പില്ലെന്ന് വിചാരിക്കുന്നവരെ, ഇനി എൻ്റെ ജീവിതം എന്തെന്ന് തോന്നുന്നവരെ, സ്വർഗം ഈ ദൂത് വെച്ച് ഹഗ്ഗായി പ്രവാചകനിലൂടെ പണ്ടാലയ പണികാലത്ത് പറഞ്ഞ പ്രവചന ദൂത് ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടി കൈമാറുമ്പോൾ സ്വർഗത്തിലെ ആത്മാവ് നിങ്ങളെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, മക്കളെ എന്ന് വിളിച്ച് ചിലരോട് പറയുന്നു, സ്വർഗത്തിലെ ആത്മാവ് പറയുന്നു, മുൻപും പിൻപും എന്ന് രണ്ടായി തിരിയുകയാണ്. ഈ പ്രാർത്ഥന, ഈ ദൂത്, ഈ വചനം ഒരുപക്ഷെ ഇന്ന് പകലിൽ ഈ ദൂത് കേൾക്കുന്ന ഇന്നിന് ശേഷം മുൻപും പിൻപുമായി തിരിയുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു, എന്താണെങ്കിലും വാക്യം നിൽക്കുന്നത് ഇങ്ങനെയാണ്, ഇതിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. നിനക്കൊരു പിൻകാലമുണ്ട്, ഇയ്യോബിനോടത് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ മുൻകാലത്തേക്കാൾ വലുതായിരിക്കും നിൻ്റെ പിൻകാലം. സ്തോത്രം, ഹല്ലേലൂയ. നിനക്കൊരു മുൻകാലമുണ്ട്, അത് കണ്ണുനീരിൻ്റെ, ദുഃഖത്തിൻ്റെ, നിന്നെ ചീറ്റ് ചെയ്തതിൻ്റെ കാലമായിരിക്കാം. എന്നാൽ നിൻ്റെ പിൻകാലം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാലം, ഈ ഇളക്കത്തിന് ശേഷം നിൻ്റെ ജീവിതത്തിലേക്ക് യേശു വരാൻ ഏറ്റവും അനുയോജ്യമായ കാലം, നീ ഏറ്റവും സങ്കടപ്പെടുന്ന കാലമാണ്. നീ ഒരു വിശ്വാസ കുടുംബത്തിൽ ജനിച്ചയാളായിരിക്കാം, നീ യേശുവിനെ അറിഞ്ഞ് ജനിച്ചയാളോ അറിയാതെ ജനിച്ചയാളായിരിക്കാം, പക്ഷേ കർത്താവ് പറയുന്നു, ഈ സംഭവങ്ങൾ നിന്നെ കർത്താവിനോട് അടുപ്പിച്ചു, ഈ സംഭവങ്ങൾ അധികം പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചു, ഈ സംഭവങ്ങൾ ദൈവദാസന്മാരുമായിട്ട് നിനക്ക് ബന്ധപ്പെടാൻ അവസരം തന്നു. ഇതിനു മുമ്പും ഇതിന് പിമ്പും എന്ന് കാലം തിരിയുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഈ ഉപവാസ ദിവസങ്ങൾക്ക് ശേഷം, ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ കാലഘട്ടത്തിന് ശേഷം, ഈ കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷം എന്നൊക്കെ പറയുന്നത് പോലെ, ഈ കാലത്തിന് ശേഷം ജീവിതം മാറി വരും. മുൻകാലത്തേക്കാൾ, ഇന്നലകളിൽ നീ ആയിരുന്നതിനേക്കാൾ വലുതായിരിക്കും, മഹത്വപൂർണമായിരിക്കും, ശ്രേഷ്ഠമായിരിക്കും, ഗ്ലോറിഫൈഡ് ആയിരിക്കും നിൻ്റെ അടുത്ത കാലഘട്ടം. അതിനൊരുങ്ങിക്കോ, ഇത് പ്രവചനം പോലെ എവിടെയെങ്കിലും എഴുതി വെച്ചോ, സ്വർഗം ഇത് ചെയ്യും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം, അനുദിനം ദൈവമക്കൾക്ക് കൊടുക്കാൻ ഒരു ദൂതനെ ഏൽപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ തന്ന ദൂതനായി സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധ ദൈവം ജനത്തോട് പറയാൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഇളക്കങ്ങൾ സാരമില്ല, ഞാൻ വരും. ഇളക്കത്തിനിടയിൽ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ സ്തോത്രം അപമാനിക്കപ്പെട്ടിരിക്കുമ്പോൾ, ഈ ഇളക്കം എന്തെന്ന് ചോദിക്കുമ്പോൾ ആരും മറുപടി പറയാതിരിക്കുമ്പോൾ, ഞാൻ വരും. ഞാൻ വന്നു കഴിയുമ്പോൾ നിൻ്റെ ജീവിതം രണ്ടായി മാറും. മുൻകാലമെന്നും പിൻകാലമെന്നും കർത്താവിൻ്റെ വചനം അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നത് അതുപോലെ വെള്ളം ചേർക്കാത്ത ദൂതായി ജനത്തിന് കൈമാറുന്നു. ഇത് വിശ്വസിക്കുന്നവർക്ക് അതുപോലെ ഫലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ജീവിതം രണ്ടായി തിരിയുന്നു. ഇളകി അറിഞ്ഞ കാലവും കെട്ടുറപ്പോടെ ഉറപ്പിക്കുന്ന കാലവും, യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് മുമ്പും പിൻപും, ഈ ദൂത് കേൾക്കാൻ തുടങ്ങിയതിന് ശേഷവും അതിന് മുമ്പും, കർത്താവേ ഈ പ്രാർത്ഥനയ്ക്കിരിക്കാൻ തുടങ്ങിയതിന് മുമ്പും പിൻപും എന്ന് രണ്ടായി തിരിയട്ടെ. പിൻകാലം വലുതായിരിക്കും. ഞങ്ങളതിനെ മുറുകെ പിടിക്കുന്നു, ഞങ്ങളതിനെ കാത്തിരിക്കുന്നു. എൻ്റെ ദൈവമക്കളെ എല്ലാവരും ഈ വചനത്താൽ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.